അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നന്മ നിറഞ്ഞ ശ്രോതാക്കളെ, ദൈവം തമ്പുരാൻ്റെ കൃപാകടാക്ഷം ഏവരിലും വർഷിക്കുമാറാകട്ടെ. ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു പ്രകൃതിയുണ്ട്, സംസാരിക്കാനുള്ള വായ, നടക്കാനുള്ള കാല്, പിടിക്കാനുള്ള കൈ, ചിന്തിക്കാനുള്ള ബുദ്ധി. ഇതിലൊന്നും മാറ്റം വരുത്താൻ മനുഷ്യനെ കൊണ്ടാവില്ല. എന്നാൽ അതിനപ്പുറമുള്ള ഒരു പ്രകൃതിയെ സംബന്ധിച്ച് ദൈവം മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാണ് ശീലങ്ങൾ. അതിന് ദ്വിതീയ പ്രകൃതി എന്നാണ് പറയുക. ശീലങ്ങളെ മാറ്റിയെടുക്കാൻ മനുഷ്യന് സാധ്യമാകും. ശീലങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ മനുഷ്യൻ ആദ്യമായി ഒരു തീരുമാനത്തിലെത്തണം. എനിക്ക് നന്നാകണം, എനിക്ക് മാറണം. ഒരു കമ്പനിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ കമ്പനിയുടെ ഉടമ ആഗതമായ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആർ യു റെഡി ടു ചേഞ്ച്? നീ മാറാൻ സന്നദ്ധനാണോ? ആ ചോദ്യം അയാൾ ചോദിക്കാനുള്ള കാരണം, മാറാൻ സാധ്യമാകുന്നൊരു സാഹചര്യവും തീരുമാനിച്ചാൽ നടപ്പിലാകാൻ പറ്റിയ ഒരു ക്രമീകരണവും വരുത്താൻ അദ്ദേഹത്തിന് സാധ്യമാകുമെന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദ്വിതീയ പ്രകൃതിയായ ശീലങ്ങളെ മാറ്റിയെടുക്കുവാനും പുതിയതിനെ ആഡ് ചെയ്യുവാനും മനുഷ്യന് കഴിയും. നാം ശീലിക്കുന്ന ശീലങ്ങൾ അത് നല്ലതാണെങ്കിൽ അവനാണ് വിജയി. എന്നാൽ ശീലിക്കുന്ന ശീലങ്ങൾ ദുശീലങ്ങളാണ് എങ്കിൽ അവൻ പരാജിതനാണ്. ഇവിടെയാണ് മനുഷ്യനും മറ്റുള്ള ജീവികളും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യരല്ലാത്ത ജീവികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മവാസനകൾക്കപ്പുറമായി ഒന്നും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ഭക്ഷണം മുന്നിൽ കാണുമ്പോൾ അത് ഭക്ഷിക്കണം, വെള്ളം മുന്നിൽ കാണുമ്പോൾ അത് കുടിക്കണം, തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, കാമപൂർത്തീകരണത്തിന് വേണ്ടി ഇണയെ കാണുമ്പോൾ അത് നടപ്പിൽ വരുത്തണം. ഇതിനപ്പുറം, ജന്മവാസനകൾക്കപ്പുറം ഒരു ചിന്തയോ ഒരു പ്രവർത്തനമോ മനുഷ്യനല്ലാത്തൊരു ജീവിയിലും നമുക്ക് കാണുക സാധ്യമല്ല. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, മനുഷ്യന് തിരിച്ചറിവ് ലഭ്യമാകുന്നു. തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യരെക്കുറിച്ചാണ് പടച്ചതമ്പുരൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്, അവൻ മൃഗതുല്യമാണ് എന്ന്. കാരണം ജന്മവാസനകൾക്കപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത മൃഗത്തിൻ്റെ പ്രവർത്തനം മനുഷ്യൻ ചെയ്യുമ്പോൾ അവനും ആ മൃഗതുല്യമായി തീരുന്നു എന്നതാണ് ആ ഉപമയിലൂടെ ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വെള്ളമുണ്ടായിട്ടുള്ളത് H2O എന്ന രാസനാമം കൂടിച്ചേരുമ്പോഴാണ്. ഹൈഡ്രജൻ്റെ രണ്ട് കണികയും ഓക്സിജൻ്റെ ഒരു കണികയും കൂടിച്ചേർന്നാൽ വെള്ളമെന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ടാകുന്നു. അതൊരറിവാൻ. പക്ഷേ അത് തിരിച്ചറിവാകണമെങ്കിൽ ദാഹിച്ചു വലഞ്ഞ് മുന്നിലെത്തുന്ന ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന് അത് കുടിക്കാൻ കൊടുക്കുക എന്നതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഈ സമം MC² എന്ന് പറയുന്നത് ഊർജത്തിൻ്റെ സൂത്രവാക്യമാണ്. അതൊരറിവാണ്. പക്ഷേ ആ അറിവ് തിരിച്ചറിവായി തീരുന്നത് നിരപരാധിയായ മനുഷ്യൻ്റെ മുമ്പിൽ അത് ഉപയോഗപ്പെടുത്തി ആറ്റം ബോംബ് വർഷിപ്പിക്കരുത് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവൻ എത്തുമ്പോഴാണ്. അതുകൊണ്ട് മനുഷ്യന് മാത്രമേ ഈ തിരിച്ചറിവ് ലഭ്യമാകുകയുള്ളൂ. അതുകൊണ്ട് തിരിച്ചറിവുള്ളവനായി മനുഷ്യൻ മാറേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മാനവകുലത്തോട് പറയുന്ന ഒരു സംസാരമുണ്ട്, വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ എന്നാണ് ആ ചോദ്യം. ലായസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. തിരിച്ചറിവുള്ളവനും അല്ലാത്തവനും സമമാവുകയില്ല എന്നാണ് ഖുർആൻ ഈ സൂക്തത്തിൽ അനാവരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുള്ളവരായി മാറുമ്പോൾ അന്യനെ അന്യനായി കാണാൻ സാധിക്കും. പങ്ങളും പെണ്ണും പെണ്ണുങ്ങളാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അതെൻ്റെ സഹോദരിയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവൻ എത്തുമ്പോഴാണ് അതിക്രമങ്ങളിലേക്കും അതേപോലെ തന്നെ പീഡനങ്ങളിലേക്കും അവൻ ഒരുമ്പെടാതിരിക്കുകയുള്ളൂ. പ്രവാചകൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരാൾ ഓടി വന്നു. അയാൾ പറഞ്ഞു, പ്രവാചകരെ,
ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എനിക്ക് വിഭജിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ അദ്ദേഹത്തെ കയർത്ത് ആട്ടിയോടിക്കുന്ന രീതിയല്ല, സമീപനമല്ല സ്വീകരിച്ചത്, അയാളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പ്രവാചകൻ ആ മനുഷ്യനോട് പറയുന്നത്, സഹോദര അല്പനേരം എൻ്റെ വാക്കിൽ ശ്രദ്ധിക്കണം. അയാൾ പ്രവാചകൻ്റെ സംസാരം കാതോർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞത്, നിന്റെ ഉമ്മയെ നിന്റെ മാതാവിനെ ഏതോ ഒരാൾ വ്യഭിചരിച്ചു എന്ന് നീ കേട്ടാൽ നീ എന്തു ചെയ്യും? അയാളുടെ മുഖം ചുവന്നുപോയി, അയാൾ ആക്രോശിക്കാൻ തുടങ്ങി. പ്രവാചകൻ അയാളെ സമാധാനപ്പെടുത്തി. വീണ്ടും പ്രവാചകൻ്റെ സംസാരം തുടർന്നു, നിന്റെ ഭാര്യയെ ഒരാൾ അവിഹിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് നീ അറിഞ്ഞാൽ? പ്രവാചകൻ്റെ സംസാരം മുഴുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തൻ്റെ കയ്യിലുള്ള കത്തിയെടുത്ത് ചാടി എഴുന്നേറ്റു, ഈ വാളുകൊണ്ട് ഞാൻ അവനെ എരിഞ്ഞു വീഴ്ത്തുമെന്നാണ്. സഹോദരന്മാരെ, പ്രവാചകൻ എന്നിട്ട് അദ്ദേഹത്തോട് മനഃശാസ്ത്രപരമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സഹോദര നീ വ്യഭിചാരത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന ആ സ്ത്രീ ഒന്നുകിൽ ആരുടെയെങ്കിലും ഒരു മാതാവാകില്ലേ, ആരുടെയെങ്കിലും ഒരു സഹോദരിയാകില്ലേ, ആരുടെയെങ്കിലും ഒരു ഭാര്യയാകില്ലേ എന്നാണ്. അയാൾക്ക് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി, അയാൾ തിരിച്ചറിവ് ലഭിച്ചവനായി. പിന്നെ ആ മനുഷ്യൻ നല്ലവനായി ജീവിച്ചു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മനഃശാസ്ത്രപരമായി പ്രവാചകൻ ഇടപെടുകയും അറിവുള്ള മനുഷ്യനെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്ന വലിയ പ്രവർത്തനമാണ് പ്രവാചകൻ്റെ മക്ക കാലഘട്ടത്തിലുള്ള ജീവിതത്തിലും മദീന കാലഘട്ടത്തിലെ ജീവിതത്തിലും പ്രവാചകൻ നടത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം അറിവുള്ളവരാവുക എന്നതല്ല, തിരിച്ചറിവുള്ളവരാവുക. തിരിച്ചറിവുള്ളവരായാൽ നമ്മൾ വഴി നിരവധി മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും നിർഭയത്വവും ലഭിക്കും. അതിനാകട്ടെ, നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എന്നു മാത്രമാണ് ഇത്തരത്തിൽ സൂചിപ്പിക്കുന്നത്. നാം നോമ്പ് നോറ്റിരിക്കുകയാണ്, നാം നോമ്പനുഷ്ഠിച്ചിരിക്കുകയാണ്. നോമ്പനുഷ്ഠിച്ച ആളുകൾ എന്ന നിലയിൽ അപരന് പ്രയാസമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മളില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അയാളുടെ നാവിൽ നിന്നും അയാളുടെ കൈകളിൽ നിന്നും മറ്റുള്ളവൻ രക്ഷപ്പെടണമെന്നാണ്. ആ മറ്റുള്ളവൻ മുസ്ലിമാകണമെന്നില്ല, അമുസ്ലിമാകാം, മറ്റുള്ള മതസ്ഥനാകാം, ആരായിരുന്നാലും ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ചെയ്യുന്ന സേവനങ്ങളിൽ ഏറ്റവും വലിയ സേവനമെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി. നീ നിന്റെ സഹോദരൻ നൽകുന്ന സന്തോഷമാണ് നീ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ സൂചിപ്പിച്ചു. അതുകൊണ്ട് എനിക്കെന്ത് കിട്ടുമെന്നതിനേക്കളപ്പുറം ഞാനെന്ത് എൻ്റെ സഹോദരന് നേടിക്കൊടുക്കും എന്ന ചിന്തയുമായി മുന്നോട്ട് പോയാൽ അവനാണ് തിരിച്ചറിവുള്ളവൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും തിരിച്ചറിവുള്ളവരാവുക എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വാഹൃദവാന അനിൽഹമ്മദുല്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.